കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും 61 കിലോമീറ്റർ മാത്രം മാറി നിൽക്കുന്ന ഒരു ഗംഭീര റെയിൻ ഫോറസ്റ്റാണ് ആഗുംബെ. നമുക്കെല്ലാവർക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് നല്ല യാത്രകൾ ചെയ്ത് ആ ഒരു തിക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഫീലൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാടുകളിലേക്ക് യാത്ര പോകാറുണ്ട്. ആ രീതിയിൽ ആ ഒരു യാത്ര ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ കാണുന്ന ആഗുംബെ റെയിൻ ഫോറസ്റ്റ് നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. സൗത്ത് ഇന്ത്യയിലെ ചിറാപുഞ്ചി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തിനെ വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം അതിനും മാത്രം റെയിൻഫോൾ കിട്ടുന്ന ഒരു ഫോറസ്റ്റും കൂടിയാണിത്. ഞാനിപ്പോൾ പോകുന്നത് നവംബർ മാസമാണ്. ശരിക്കും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി കിട്ടുന്നത് ആ ഒരു മൺസൂൺ ടൈമിലാണ്. ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം മഴ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അഗുംബേയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലൊന്നല്ല, അത് വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറയുന്നത് ഇവിടെ ഏതൊരു സമയത്ത് വന്നാലും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോകുന്നത് കുന്താദ്രി ഹില്ല് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഇടുങ്ങിയ വഴി കൂടിയാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ ആ പോകുന്ന വഴി തന്നെ നമുക്ക് ആ ഒരു കാഴ്ചയൊക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. ആ യാത്രയും ഗംഭീരമാണ്. അങ്ങനെ പോകുമ്പോൾ ആ മുകളിൽ കാണുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോകുമ്പോൾ ക്ലൗഡ് ബെഡ് നിറഞ്ഞൊരു സൺറൈസ് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈവനിങ്ങിൽ പോവുകയാണെങ്കിൽ നല്ലൊരു സൺസെറ്റ് പോയിൻ്റ് ആയിട്ടും നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിതാ ഇതേപോലത്തെ നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. അതോടെ ആ കാടിൻ്റെ ആ ഒരു പച്ചപ്പും ആ ഒരു വന്യതയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പോകുമ്പോൾ തന്നെ കിട്ടിത്തുടങ്ങുന്നതായിരിക്കും. ഈ കാണുന്ന സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടോപ്പിലേക്ക് എത്തും. അപ്പോൾ ടോപ്പിലേക്ക് എത്തിയ ഉടനെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ മുകളിലൊരു അമ്പലവും കുളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കാണാനും പറ്റും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ആംഗിളാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഉച്ച സമയത്ത് വന്നാലും നല്ല വ്യൂ ഒക്കെ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഗംഭീരം പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സൺസെറ്റിൻ്റെ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല രസമാണ്. ഇനിയിപ്പോൾ നല്ല ക്ലൗഡ് ബെഡുള്ള സമയം, അതായത് രാവിലെ എഴുന്നേറ്റ് ആ സൺറൈസ് കാണാൻ വേണ്ടി സീസൺ ടൈമിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ക്ലൗഡ് ബെഡിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സൺറൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാനും പറ്റും. ദൂരെ ആ ഒരു മഴവില്ലിൻ്റെ സാന്നിധ്യമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സൂം ചെയ്ത് നോക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ വിഷ്വലി എത്ര കാണുന്നുണ്ടെന്നറിയില്ല, പക്ഷേ അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. നല്ലൊരു ഫോറസ്റ്റ് ഡ്രൈവ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നല്ലൊരു വ്യൂ പോയിൻറ്റും വേണമെന്നുള്ള ആൾക്കാർക്കും പറ്റിയൊരു സ്പോട്ടായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തവർക്ക് വേണമെങ്കിൽ ഇതൊരു ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റാനും പറ്റും ആഗുംബെയിൽ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ കുന്താദ്രി ഹിൽസിൻ്റെ എല്ലാ ഭംഗിയും കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്തുന്നത് ആഗുംബെ എന്ന് പറഞ്ഞ ടൗണിലേക്കാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം പെട്രോളൊക്കെ ഫില്ല് ചെയ്യാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സ്ട്രെയിറ്റ് പോണത് നമ്മളിനി കുട്ലു തീർത്ത വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പക്ഷേ ഇപ്പോൾ സമയം ഏതാണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവിടെ 5 മണിക്ക് എൻട്രി ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് നാളെ രാവിലത്തേക്ക് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. മാത്രമല്ല രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല വിഷ്വൽ, അതായത് അത് ട്രക്ക് ചെയ്ത് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ട ഒരു യാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തേക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റിയോടും കൂടി താമസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഹോട്ടൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആ പോകുന്ന വഴി നമുക്ക് ഇതുപോലത്തെ ആ ഒരു തിരക്കുള്ള സ്ഥലമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഈ റോഡ് സൈഡിൽ തന്നെ ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷേ നല്ല തിരക്കുള്ളതുകൊണ്ട് എനിക്ക് അവിടെ കയറാൻ പറ്റിയില്ല. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സൺസെറ്റ് വ്യൂ അധികം തിരക്കൊന്നുമില്ലാതെ കാണണമെന്നുണ്ടെങ്കിൽ കുന്താദ്രി ഹിൽസിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ നമുക്ക് അവിടെ കാണാനും പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ കൂടെ മുമ്പേക്ക് വരുമ്പോൾ അതേപോലത്തെ ഒരു ബോർഡ് വരും. കാടിനമാനെ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ 1000 രൂപ തൊട്ട് ഇവിടെ റൂംസ് നമുക്ക് അവൈലബിൾ ആണ്, നോർമൽ റൂം. ഇനിയിപ്പോൾ AC റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1500-2000 പോലെയുള്ള താരിഫൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഇവരുടെ തന്നെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഈ കാണുന്നതാണ് റൂംസൊക്കെ ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നത്. ബേസിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ റൂമിനകത്ത് കിട്ടുന്നുണ്ട്. ഇവർക്ക് തന്നെ റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് റൂം സർവീസ് ആയാലും അവൈലബിൾ ആണ്. കൂടാതെ ഹീറ്റർ സൗകര്യവും നമുക്ക് റൂമിൽ കിട്ടും. പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ടത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡാണ്. നല്ല ടേസ്റ്റോട് അടങ്ങിയുള്ള ഫുഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മെനു ഒക്കെ ഞാൻ ഈ കാണിക്കുന്ന ഇതുപോലെ കാണാം. അപ്പോൾ ആവശ്യക്കാർക്ക് അത് വേണമെങ്കിൽ ഉപകരിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് ആ കുട്ലു തീർത്ത വാട്ടർഫോൾസിൻ്റെ ഭാഗത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി രാവിലെ ഏതാണ്ട് ഒരു 6:30 ഞങ്ങൾ എണീറ്റു. എണീറ്റിട്ട് സോമേശ്വര വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ആ ഒരു വന്യത, അതായത് കാടിൻ്റെ നടുവിൽ കൂടെയുള്ള ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ട് ആ കാടിൻ്റെ മാക്സിമം ബ്യൂട്ടി ആ രാവിലെ സമയത്ത് കിട്ടിക്കൊണ്ട് എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് സോമേശ്വര കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറി കൂട്ടിൽ തീർത്ത വാട്ടർഫോൾസിലേക്ക് ട്രക്ക് ചെയ്ത്, അതായത് നടന്ന് കയറി ആ കാഴ്ചകളൊക്കെ കാണുന്ന ആ ഒരു സ്പോട്ടിലേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനിന്ന് ഈ യാത്ര തുടങ്ങിയിട്ടുള്ളത്.
ഒരു ഫോറസ്റ്റ് റൈഡ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഏതൊരാളും എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു റൂട്ടാണിത്. കാരണം അതിനുമാത്രം അടിപൊളിയാണ് ഇതിൽ കൂടെ പോകുന്ന ഓരോ മൊമെൻറ്റും. കണ്ടില്ലേ ആ ഒരു തിക് ഫോറസ്റ്റിൻ്റെ ഭംഗിയാണ് നമ്മൾ ഈ കാണുന്നത്. രാവിലെ 6:30 റൂമിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ചായ കുടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പോകുന്ന വഴി ഇതാ ഇതേപോലത്തെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ടാണ് ബാക്കി യാത്ര സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ടാർ റോഡ് ഇല്ലാണ്ടാവും, പകരം മണ്ണിട്ടൊരു വഴി കൂടെ കയറേണ്ടി വരും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പോയ ഒരു ഫോറസ്റ്റ് റൂട്ടിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ വഴി കൂടെ പോകുമ്പോൾ കുറേ കൂടെ ഭയങ്കരമായിട്ട് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്ര നമുക്ക് കിട്ടുന്നത്. അതെല്ലാം ഈ വഴി ഒരു വെളുപ്പാങ്കാലത്ത് എണീറ്റ് വന്ന് ഈ വഴി ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ആ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ രാവിലെ 9 തൊട്ടേ കയറ്റി വിടുള്ളൂ. ഇപ്പോൾ സമയം രാവിലെ 8:30. അപ്പോൾ അരമണിക്കൂർ ആ ഒരു ഫോറസ്റ്റ് ഓഫീസർ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ കാണുന്ന വഴി കൂടെ പോയിട്ടാണ് നമുക്ക് ബാക്കി നടന്ന് ആ ഒരു വാട്ടർഫോൾസിലേക്ക് എത്തേണ്ടത്. ഒരാൾക്ക് 100 രൂപയുടെ ടിക്കറ്റ് ചാർജ് ഇവിടെ ഉണ്ട് എൻട്രി ഫീസായിട്ട്. കൂടാതെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 300 രൂപ ഒരു ക്യാമറയ്ക്കും ചാർജ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ വോയിസ് ഓവർ ഇല്ലാതെ ഈ കാടിൻ്റെ ഭംഗി അതേപോലെ പകർത്തിക്കൊണ്ട് നമുക്കിതിലൂടെ ട്രക്ക് ചെയ്ത് നടന്ന് പോകേണ്ട വഴിയും ആ പോകുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് അതേപോലെ കാണുന്ന രീതിയിലാണ് ഞാനിനി അവതരിപ്പിക്കാൻ പോകുന്നത്. അട്ടട ശൈലികളുണ്ട്, ലൈറ്ററോ ഉപ്പോ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ കാടിലൂടെ ഈ നടന്നു പോകുന്ന യാത്ര നമുക്ക് സമ്മാനിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിവിടെ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിനും മാത്രം ഗംഭീരമാണ് നമുക്ക് ആ ഒരു ട്രക്കിംഗ് തരുന്നത്. 2.5 കിലോമീറ്റർ ദൂരമാണ് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലേക്ക് എത്താൻ വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് കാണുന്നൊരു വിഷൽ ഈ രൂപത്തിലായിരിക്കും. ആ ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു കാഴ്ചയും ഈ ഒരു വ്യൂവും ആ ഒരു കാടിൻ്റെ അന്തരീക്ഷമൊക്കെ കൂടി ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു നേച്ചർ ബ്യൂട്ടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് ബോധ്യപ്പെട്ടുള്ളൂ. ഇതൊരു കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ ഏതൊരു സമയത്ത് വന്നാലും അധികം തന്നെ വെയിലോ ചൂടോ ഒന്നും നമുക്ക് ഇവിടെ അനുഭവപ്പെടില്ല. കൂടാതെ ഈ കാണുന്ന പോലുള്ള ഫോഴ്സുള്ള വെള്ളത്തിൻ്റെ താഴെ കുളിക്കേണ്ടവർക്ക് നല്ല ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കുകയും ചെയ്യാം. പക്ഷെ വെള്ളം കൂടുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റി മനസ്സിലാക്കിയിട്ട് വേണം ഇതിലിറങ്ങാൻ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ലോഗായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.